എല്ലാവരും കാത്തിരിക്കുന്ന ഒരു താരവിവാഹം തന്നെയാണ് കാളിദാസിൻ്റെയും താരിണിയുടെയും ജയറാമിൻ്റെയും പാർവതിയുടെയും മൂത്ത മകൻ കാളിദാസ് ജയറാം വിവാഹിതനാകാൻ പോവുകയാണ്. ഡിസംബറിൽ ആദ്യമായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക എന്ന് ജയറാം തന്നെ പറഞ്ഞിരുന്നു. ആദ്യം ഗുരുവായൂരിൽ ഒരു താലി കെട്ട്, അത് തുടർന്ന് അവിടെ അന്നത്തെ ദിവസം ഒരു ചെറിയ ചടങ്ങുള്ള ദിവസം, അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് ഒരു ആഡംബര പാർട്ടി. ഇങ്ങനെയായിരിക്കും കാളിദാസിൻ്റെയും താരിണിയുടെയും വിവാഹം നടക്കുക എന്ന് ജയറാം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വിവാഹത്തിൽ ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ പാർവതി താരിണിയുടെ കയ്യിൽ അണിയിച്ച വളകളുടെയും നൽകിയ സമ്മാനങ്ങളുടെയും ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നത്. പാർവതിക്ക് വളരെയധികം ഇഷ്ടമുള്ള തന്റെ മകളെപ്പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് താരിണി. കാളിദാസ് പ്രണയിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ അവർ അങ്ങനെയാണ് താരിണിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ താരിണിക്ക് സമ്മാനങ്ങൾ നൽകാൻ വളരെയധികം ഇഷ്ടമാണ് പാർവതിക്ക്. പാർവതി കൂടെ കൂടെ സമ്മാനങ്ങൾ നൽകാറുണ്ട്. താരിണി ഒരു പ്രശസ്തയായ മോഡൽ കൂടിയാണ്. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെയും സാരിയോടൊപ്പം ഇട്ട് അണിയിച്ച് എത്താറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ദൃശ്യമാണ് പുറത്തു വരുന്നത്. താരിണി സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു ചിത്രം. അത് കണ്ടപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. കാളിദാസിൻ്റെ അമ്മ പാർവതി മേടിച്ചു തന്നതാണോ ഇതെല്ലാം? അതേ ഭംഗിയുണ്ട്, അമ്മായിയമ്മയെ പോലെ തന്നെ ഉണ്ട് എന്നും അമ്മായിയമ്മ വാങ്ങിച്ചു തന്ന സമ്മാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ താരിണിയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയെക്കുറിച്ചുള്ള ഭംഗി തന്നെയാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. ഇതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബമാണ് ജയറാമിൻ്റേത്. വളരെയേറെ നാളുകളായി തന്നെ ചെന്നൈയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. മറ്റുള്ള താരങ്ങളെപ്പോലെ തന്നെയും ഇവർ ചെന്നൈയിൽ തന്നെയാണ് ഇപ്പോൾ സുഖവും സന്തോഷവുമായി നിൽക്കുന്നത്. വർഷങ്ങളായി ചെന്നൈയിലെ വീട്ടിൽ തന്നെയാണ് ഇവർ പഠിച്ചു വളർന്നതും. ചക്കിയും കണ്ണനുമെല്ലാം മലയാളികളാണെങ്കിലും മലയാളമാണ് കൂടുതലും പറയുന്നതെങ്കിലും ചെന്നൈയിൽ തന്നെയായിരുന്നു താമസം. അവിടുത്തെ സ്കൂളുകളിലാണ് പഠിച്ചത്. ചക്കിയെക്കാളും കാളിദാസ് മലയാള സിനിമയോടൊപ്പം വളർന്ന ഒരു പയ്യനെന്ന് തന്നെ പറയാം. നിരവധി സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് തന്നെ ഒരു കുട്ടിത്താരമായി വന്ന മലയാള സിനിമയിലെ സ്ഥിരസാന്നിധ്യമായി മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അന്യഭാഷകളിലേക്ക് ചേക്കേറുകയായിരുന്നു കാളിദാസ്. ഇപ്പോൾ തമിഴിലെ ഒരു സജീവ സ്ഥാനം ഉണ്ട് കാളിദാസിന്. അതുപോലെ തന്നെ മലയാളത്തിലേക്കാൾ കൂടുതൽ ആരാധകരും കാളിദാസിന് തമിഴിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ വെച്ച് തന്നെ ഇവരുടെ വിവാഹ ചടങ്ങ് നടക്കും എന്നറിയിച്ചത്. കൊച്ചിയിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കിക്ക് എല്ലായിടത്തും റിസപ്ഷനും മറ്റുമുണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. ചക്കിയുടെ ഭർത്താവും ഇവിടെ കേരളത്തിലുള്ളതാണ്. അതുകൊണ്ട് നിരവധി ബന്ധുക്കൾക്കും വരണമായിരുന്നു. എന്നാൽ താരിണിക്കും താരിണിയുടെ ബന്ധുക്കൾക്കും ഉൾപ്പെടെ എത്താനും കാളിദാസിൻ്റെ വേണ്ടപ്പെട്ടവർക്കെത്താനും ഇവർക്കും വേണ്ടപ്പെട്ടവരെ വിളിക്കാനും ഒക്കെ സൗകര്യം ചെന്നൈയിലായതുകൊണ്ടാണ് വിവാഹത്തിന് രണ്ട് ദിവസത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് ബാക്കി ചടങ്ങുകൾ നടത്തുന്നതെന്ന് ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് പ്രേക്ഷകരും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും കാളിദാസിൻ്റെ ആഗ്രഹം പോലെ തന്നെ കാളിദാസിൻ്റെ കാമുകിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവുകയാണെന്നും ഞങ്ങളും അതിന് കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. നിരവധി താരങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കപ്പിൾ കൂടിയാണ് ഇവർ രണ്ടുപേരും. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന രണ്ടുപേരുടെയും പ്രണയം ആദ്യം മുതൽ തന്നെ അവർക്കറിയാമായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ കാത്തിരുന്ന ഒരു വിവാഹം തന്നെയാണ് ഡിസംബറിൽ നടക്കാൻ പോകുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.